നമസ്കാരം പ്രിയമ സുഹൃത്തുക്കളെ, സ്റ്റീഫൻ സെറ്റിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ചെയിൻസോ ഒരു മരം മുറിക്കുന്ന മെഷീൻ്റെ ഫ്ലൈ വീൽ ചേഞ്ച് ചെയ്യാൻ റീപ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഫ്ലൈ വീൽ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ്, ഫ്ലൈ വീൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലൈ വീൽ പൊട്ടുകയോ അല്ലെങ്കിൽ അതിനുള്ളിൽ ലീവ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ കണികളൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇത് മരം മുറിക്കുന്ന മെഷീനാണ്. ഇതിൻ്റെ തന്നെ ഇത് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല, നമുക്ക് എഞ്ചിൻ മാത്രമേ ഞാൻ കാണിച്ചത്. എഞ്ചിൻ മാത്രം ഇതാണ് കാണിക്കുന്നത്. ഇതാദ്യമേ നമ്മൾ ഇത് അഴിക്കുക. തളിച്ച് മാറ്റിയതിന് ശേഷം കണ്ടില്ലേ, ഇതാണ് ഫ്ലൈ വീൽ. ഇതിൻ്റെ പാക്കിംഗ് ആണ്, എയറിനെ അകത്ത് വെന്റിലേഷനായിട്ട് എയർ കയറിച്ച് കാർബണിനകത്ത് എയർ ചെല്ലുന്ന ഒരു പാക്കിംഗ് ആണിത്. ഇത് മാറ്റിയ ശേഷം ഇതാണ് ഫ്ലൈ വീൽ. ഇതാണ് ഫ്ലൈ വീൽ. ഈ ഫ്ലൈ വീൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമേ തന്നെ നമുക്ക് ഇത് 13 ബോട്സ് പാൻഡ് ഉപയോഗിച്ച് ഊരാൻ പറ്റത്തുള്ളൂ. 13 ബോട്സ് പാൻഡ് ഉപയോഗിച്ച് നട്ട് ഉരിയതിനു ശേഷം നമുക്ക് സാധാരണ ഉരി വരുന്ന പോലെ ഉരി വരത്തില്ല. അപ്പം ഒന്നെങ്കിൽ ഒരു വയറിങ് പുള്ളർ ഉപയോഗിക്കണം. വയറിങ് പുള്ളർ ഞാൻ കാണിച്ചു, അതല്ലെങ്കിൽ വയറിങ് പുള്ളർ ഇല്ലാതെ എങ്ങനെ കാണിച്ചു തരാമെന്ന് കാണിച്ചുതരാം. അതിന് നമുക്ക് ഇതിൻ്റെ ഹെഡ് ഒക്കെ ഒന്ന് അഴിക്കാം. ഹെഡഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 13 നട്ടഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആദ്യമേ ഒരു പുള്ളർ എടുത്തിട്ട് വരാം. പുള്ളർ കാണിച്ചു തരാം. ഇതാണ് ബയറിങ് പുള്ളർ. ഈ ബയറിങ് പുള്ളർ ഉപയോഗിച്ച് നമുക്കിത് ഊരാൻ സാധിക്കും. ഇനി ബയറിങ് പുള്ളർ എല്ലാവരുടെ കയ്യിലും വേണമെന്നില്ല. ഈ എല്ലാവരുടെ കയ്യിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത്, പഠിക്കാൻ വേണ്ടിയാണ് കാണിച്ചിരുന്നത്. ഈ വയറിങ് പുള്ളർ ഇല്ലെങ്കിൽ എങ്ങനെ ഊരാ? ആദ്യമേ നമ്മൾ അതേ നമ്മൾ ഇതുപോലത്തെ ഒരു WD-40 എടുക്കുക. WD-40 ഉണ്ടെങ്കിൽ അതെടുക്കുക. എടുത്തതിന് ശേഷം ഈ സീല് ചെയ്തിരുന്ന ഭാഗത്തോട്ട് ഇച്ചിരി WD-40 ഒഴിച്ചു ലൂബ്രിക്കേഷൻ വേണ്ടി. വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഈ ഇഗ്നിഷൻ കോയിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെയാണ് ഈ മാഗ്നറ്റ് പിടിക്കുന്നത്. മാഗ്നറ്റ് പിടിക്കുന്ന ഭാഗം, അതായത് ഇവിടെ ഫ്ലൈവീലിനകത്ത് കാന്തമുണ്ട്, ആ കാന്തം മുഖേനയാണ് ഇവിടെ സ്പാർക്ക് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇഗ്നിഷൻ കോയിലാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, കറണ്ട് ഉണ്ടാക്കിയാണ് സ്പാർക്ക് ഈ പ്ലഗിലേക്ക് കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഭാഗം. ആണോ വേണ്ടത്? ഈ ഭാഗം മാറ്റി വെച്ച് ഇവിടെ നേരെ ആക്കി വെച്ച് ഈ പ്ലഗ് വലിയ സാവധാനം ഇതിനുള്ളിലേക്ക് കട്ടിയുള്ള ഭാഗത്ത് ഈ സ്കൂട്ടർ വിടാവുള്ളൂ. അടിച്ച് നോക്കുക, ഇച്ചിരി ഭയം ഉണ്ടോ അതോ കാണുന്നുണ്ടോ? കാണാ, ഇങ്ങനെ നോക്കി കാണാം. ഇതിനുള്ളിലേക്ക് കണ്ടോ, ഈ ഈ കാന്തി ശക്തിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് നേരെ ഒന്ന് അടിച്ച് നോക്കുക. നേരെ കട്ടിയാണ്. ഇന്നും കൂടെ നോക്കാം. സാധനം കിട്ടി, സാധനം കിട്ടി, ഊരിങ്ങി പോരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഈ സ്ക്രൂ ഡ്രൈവർ, ഈ സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഇങ്ങനെയാണല്ലോ വെക്കുന്നത്. ഇതായത് ഈ ഫ്ലൈ വീലിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കുക. ഇത് കയറ്റി വെക്കുന്ന സമയത്ത്
നിങ്ങൾ ഒരു കാരണവശാലും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കില്ല. തിരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ ഫ്ലൈവീൻ്റെ ലീഫ് എല്ലാം പൊട്ടിപ്പോയി, ട്രാക്ക് വന്നിരിക്കും. ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടന്ന് കറങ്ങുന്ന സമയത്ത് വൈബ്രേഷൻ അടിക്കും, മനസ്സിലായില്ല. ഇപ്പോൾ വീണപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഫ്ലൈവീലിനകത്ത് കാലോട്ട് വീണപ്പോൾ തന്നെ മണ്ണ് പറ്റിയാണ്ടല്ലോ. അപ്പോൾ അത് കാന്തവളുടെ ഭാഗമാണ് പിടിച്ചത്, കാന്തവളുടെ ഭാഗം മാഗിൻ്റെ സൈഡ്, മറ്റേത് ഇന്ത്യ, ഇവിടെ കാന്തമില്ല. ഇനി കൂട്ടും നെഗറ്റീവും പോസിറ്റീവായിട്ടാണ് ഇവർ ക്രമീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ വേണം വയറിംഗ് പുള്ളറില്ലാത്തവർ ഊരാ. ഇനി ഊരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഓയിൽ സീലുണ്ട്. ഈ ഓയിൽ സീലിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ ഭാഗം. ഈ രണ്ട് സ്ക്രൂ ആണ്, രണ്ട് സ്ക്രൂ ഏതാണ്ട് നാലുമമ്മാന്ന് തോന്നുന്നു. നാലുമമ്മിൻ്റെ സ്ക്രൂ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഓയിൽ സീലിനെ, ഓയിൽസിനെ പുറത്തോട്ട് തള്ളാതിരിക്കാൻ വേണ്ടി. അപ്പം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, സൂക്ഷിച്ച് എടുക്കുക. വയറിംഗ് പുള്ളറാണ് ഏറ്റവും ഉത്തമം, കാരണം വയറിംഗ് പുള്ളർ ഇട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ചെറുകിട മെഷീനുകൾ ഉള്ളവർ മാത്രം, അതായത് ഒരു മെഷീനേ എൻ്റെ കയ്യിലുള്ളൂ, മരം മുടിക്കുക എൻ്റെ പരിപാടി, അല്ലെങ്കിൽ ഇന്നതായി മരം ചെറിയ ചെറിയ വീട്ടിലേക്കാണ് ഇത് വരും, അപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കൂ, ഇങ്ങനത്തെ ടെക്നിക്ക് ഉപയോഗിക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തൊരു പിന്നുണ്ട്. ആ പിന്നെ ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടില്ലേ, ഇവിടെ ഒട്ടിച്ചു തരും. ഈ പിന്നെ ഒരു കാരണവശാൽ ഫ്ലൈ വീലിനെ ലോക്ക് ചെയ്യുന്ന പിന്നാണിത്. എന്താ ഫ്ലൈ വീലിനെ ലോക്ക് ചെയ്യുന്ന പിന്നാണിത്. ഒരു കാരണവശാലും നമ്മുടെ ഈ പിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ല, കാരണം ഈ പിന്നില്ലെങ്കിൽ ഇത് ടൈറ്റ് പോലും ആവത്തില്ല. ഇത് കണ്ട ഈ ഫ്ലൈ വീലിനുള്ളിൽ, ഈ ഫ്ലൈ വീലിനുള്ളിൽ ഈ പിന്നാണ് ഇവിടെ കയറ്റി വെക്കേണ്ടത്. ഈ പിന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ടൈറ്റ് പോലും ആവത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് ഇതേ ഉള്ള വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലൈ വീൽ സെറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഇനി കറണ്ട് പരമായിട്ടുള്ള, അതായത് സ്പാർക്ക് പരമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. ആദ്യമേ ഈ ലോക്ക് എടുക്കുക, ലോക്ക് എടുത്തതിന് ശേഷം ആദ്യം ഫ്ലൈ വീലിനെ കറക്റ്റ് ആക്കുക. ഫ്ലൈ വീലിനെ കറക്റ്റ് ആക്കണമെങ്കിൽ അത് ഇവിടെ കറക്കി കൊടുത്താൽ മതി. ക്ലച്ച് ഭാഗം കറക്കി ലെവൽ ചെയ്യുക, ലെവൽ ചെയ്ത് കണ്ടോ എൻ്റെ മോൾ വന്നു. ഈ പിന്നെ വേണ്ട, ഇതിവിടെ വെക്കണം. ഈ ലോക്ക് ഇവരിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് സൂട്ടായി. സൂട്ടായതിനു ശേഷം നേരെ ഇത് വേണം വെക്കാം. അപ്പോൾ മാഗ്നറ്റ് ഉള്ള ഭാഗം വെക്കാതിരിക്കുക. മാഗ്നറ്റാണ്, ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ മാഗ്നറ്റ് വരും. നേരെ ഇത് കറക്കി ബാക്കിലോട്ട് കറക്കി, ബാക്കിലോട്ട് കറക്കുമ്പോൾ ഈ സീൽ ഇവിടെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് വെക്കണം കണ്ടോ. അതിൻ്റെ ഇപ്പോൾ ലോക്കായി കണ്ടോ, കണ്ടോ ഇപ്പോൾ ഇത് ലോക്കായി. ഇനി ഇപ്പോൾ നേരെ നമ്മൾ അതിന് സാൻഡ് എടുക്കുക, അതിന് മുന്നേ ബോസ് മാൻഡ് എടുക്കുക. അതിന് ശേഷം ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. ഇതിടുമ്പോൾ ത്രെഡൊന്നും ശ്രദ്ധ പോവാതെ നോക്കുക. അതിന് ശേഷം 15 സെറ്റ് ചെയ്യുന്നു. ഓക്കെ ആയിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.